അന്താരാഷ്ട്ര നിയമങ്ങൾ പൂർണ്ണമായും ലംഘിച്ച് ഗസയിൽ നിന്ന് ഇസ്രായേൽ സേന പിടിച്ചുകൊണ്ടുപോയ 310 ആരോഗ്യ പ്രവർത്തകരെ ഉടൻ വിട്ടയക്കണമെന്ന് ഗസ ആരോഗ്യ മന്ത്രാലയം. അധിനിവേശ സേന അജ്ഞാത കേന്ദ്രങ്ങളിൽ തടവിലിട്ട ഡോക്ടർമാരടക്കമുള്ളവർ കടുത്ത പീഡനത്തിനിരയാകുന്നതായും മന്ത്രാലയം ചൂണ്ടിക്കാട്ടി. ഇവരുടെ നിലവിലെ അവസ്ഥ പുറത്തുകൊണ്ടുവരാൻ അന്താരാഷ്ട്ര അന്വേഷണം വേണമെന്നും മന്ത്രാലയം ആവശ്യപ്പെട്ടു. ഗസയിലെ പ്രമുഖ ഗൈനക്കോളജിസ്റ്റും കമാലദ്വാൻ ആശുപത്രി ഡയറക്ടറുമായ ഡോക്ടർ ഇയാദ് റൻതീസി ഇസ്രായേൽ തടവറയിൽ കൊല്ലപ്പെട്ട വിവരം പുറത്തുവന്നതിനു പിന്നാലെയാണ് ആശങ്കയുമായി ആരോഗ്യ മന്ത്രാലയം വീണ്ടും രംഗത്തെത്തിയത്. 2023 നവംബർ 11 ഇസ്രായേൽ സേന പിടിച്ചുകൊണ്ടുപോയ ഡോക്ടർ ഇയാദ് റൻതീസി 6 ദിവസത്തിനു ശേഷം 17 മരിച്ചത്. എന്നാൽ 7 കഴിഞ്ഞ് ഇന്നലെ ഇസ്രായേൽ പത്രമായ ഹാരറ്റ്സ് വാർത്ത റിപ്പോർട്ട് ചെയ്തപ്പോഴാണ് മരണവിവരം പുറംലോകമറിഞ്ഞത്. ഡോക്ടർ റൻതീസിയെ ജയിലിൽ വധിച്ചത് സംബന്ധിച്ച് അന്താരാഷ്ട്ര അന്വേഷണം നടത്തണമെന്നും ഗസ ഭരണകൂടം ആവശ്യപ്പെട്ടു. വൈദ്യുതാഘാതമേൽപ്പിക്കുന്നതുൾപ്പെടെ വിവിധ പീഡനങ്ങൾക്ക് അദ്ദേഹത്തെ അധിനിവേശ സൈന്യവും ജയിലർമാരും വിധേയനാക്കിയതായി റിപ്പോർട്ടുകൾ പറയുന്നു. ഇക്കഴിഞ്ഞ ഏപ്രിലിൽ അൽഷിഫ ഹോസ്പിറ്റൽ ഓർത്തോപീഡിക് വിഭാഗം ഡയറക്ടർ ഡോക്ടർ അദ്നാൻ അൽബർഷിനെയും ഇസ്രായേൽ ജയിലിൽ വെച്ച് പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയിരുന്നു. ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെ നിരവധി ഫലസ്തീൻകാരെ ഓരോ ദിവസവും അധിനിവേശ സേന തടവിലാക്കുന്നുണ്ടെന്നും പിന്നീട് ഇവരെ സംബന്ധിച്ച വിവരങ്ങളൊന്നും പുറത്തുവിടുന്നില്ലെന്നും ഫലസ്തീൻ വൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. ഇസ്രായേൽ തടവറകളിലുള്ള സ്ത്രീകളും കുട്ടികളും മുതിർന്നവരുമടക്കമുള്ള ഫലസ്തീനികൾ ക്രൂരപീഡനങ്ങൾക്കും അവഹേളനങ്ങൾക്കും വിധേയരാകുന്നതായ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് മോചിതരായ തടവുകാരിൽ നിന്ന് ലഭിക്കുന്നതെന്ന് ഫലസ്തീനി തടവുകാരുടെ മോചനത്തിനും ക്ഷേമത്തിനുമായി പ്രവർത്തിക്കുന്ന ദ ഡിറ്റൈനീസ് ആൻഡ് എക്സ് ഡിറ്റൈനീസ് കമ്മീഷനും ഫലസ്തീനിയൻ പ്രിസണർ സൊസൈറ്റിയും വ്യക്തമാക്കുന്നു. 499 ആരോഗ്യ പ്രവർത്തകരെയാണ് ഇതുവരെ ഇസ്രായേൽ കൊലപ്പെടുത്തിയത്. കൂടാതെ 310 പേരെ അന്യായമായി തുറങ്കലിലടക്കുകയും ചെയ്തു. ഈ ഹീനവും ക്രൂരവുമായ കുറ്റകൃത്യത്തെ അപലപിക്കാൻ അന്താരാഷ്ട്ര സമൂഹത്തോടും മനുഷ്യാവകാശ സംഘടനകളോടും അന്താരാഷ്ട്ര സ്ഥാപനങ്ങളോടും ഗസ ഭരണകൂടം ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, സുപ്രഭാതം.